ഊർജം എന്നാൽ എന്ത്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഊർജം അഥവാ എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് ജൂൾ. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് ജൂൾ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ ഗതികോർജം എന്ന് പറയുന്നു. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ ഗതികോർജം എന്ന് പറയുന്നു. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക, ഓടുന്ന വാഹനം എന്നിവയിലേക്ക് ഗതികോർജമാണ് ഉള്ളത്. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജവും കൂടും. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജവും കൂടും. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് സ്ഥിതികോർജമാണ് ഉള്ളത്. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് സ്ഥിതികോർജമാണ് ഉള്ളത്. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുകയും എന്നാൽ സ്ഥിതികോർജം കൂടുകയും ചെയ്യുന്നു. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുകയും സ്ഥിതികോർജം കൂടുകയും ചെയ്യുന്നു. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ് സൗരോർജം ആണ്. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ് സൗരോർജം ആണ്. സൂര്യപ്രകാശം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ. സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് സോളാർ സെൽ. സോളാർ സെൽ നിർമ്മിച്ചിരിക്കുന്നത് ജർമേനിയം, സിലിക്കൺ എന്നിവ കൊണ്ടാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഡൈനാമോയിൽ നടക്കുന്ന ഊർജമാറ്റം യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ഫാനിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായാണ് മാറുന്നത്. ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായും ചെറിയ തോതിൽ താപോർജ്ജമായും മാറുന്നു. ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായാണ് മാറുന്നത്. മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ടെലിവിഷനിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായും പ്രകാശോർജ്ജമായും താപോർജ്ജമായും മാറുന്നു. വൈദ്യുത ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനത്തെ ഒപ്റ്റിക്സ് എന്ന് പറയുന്നു. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. ശൂന്യതയിലാണ്.
പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ്. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വജ്രമാണ്. പ്രകാശസാന്ദ്രത ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രമാണ്. പ്രകാശസാന്ദ്രത ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രമാണ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ഫോട്ടോൺ എന്നറിയപ്പെടുന്നു. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ഫോട്ടോൺ എന്നറിയപ്പെടുന്നു. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ ടാക്കിയോൺസ് എന്ന് വിളിക്കുന്നു. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ ടാക്കിയോൺസ് എന്ന് വിളിക്കുന്നു. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശനാണ്. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശനാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ എന്ന് പറയുന്നു. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ എന്ന് പറയുന്നു. ഭൂമിയിൽ നിന്നും തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കാവുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. ഭൂമിയിൽ നിന്നും തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കാവുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. അന്തർദേശീയ പ്രകാശവർഷമായി ആചരിച്ചത് 2015. അന്തർദേശീയ പ്രകാശവർഷമായി ആചരിച്ചത് 2015. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പെറൻ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പെറൻ്റ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നു. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ അതാര്യ വസ്തുക്കൾ അഥവാ ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നു. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ അതാര്യ വസ്തുക്കൾ അഥവാ ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നു. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങളുടെ എണ്ണം 7. ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങളുടെ എണ്ണം 7. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് എന്നറിയപ്പെടുന്നത് പച്ച, നീല, ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളെ ദ്വിതീയ വർണ്ണങ്ങളെന്ന് പറയുന്നു. രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളെ ദ്വിതീയ വർണ്ണങ്ങളെന്ന് പറയുന്നു. പച്ചയും ചുവപ്പും ചേർന്ന് മഞ്ഞ എന്ന ദ്വിതീയ വർണ്ണം ഉണ്ടാകുന്നു. നീലയും ചുവപ്പും ചേർന്ന് മജന്ത ഉണ്ടാവും. പച്ചയും നീലയും ചേർന്ന് സയൻ എന്ന ദ്വിതീയ വർണ്ണം ഉണ്ടാവുന്നു. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് റോമർ എന്ന ശാസ്ത്രജ്ഞനാണ്. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് റോമർ എന്ന ശാസ്ത്രജ്ഞനാണ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്കാണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. വൈദ്യകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലാണ്. വൈദ്യകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലാണ്. പ്രകാശം വൈദ്യകാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. പ്രകാശം വൈദ്യകാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണെന്ന തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണെന്ന തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. തരംഗദൈർഘ്യം കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായ ഘടകവർണ്ണമാണ് വയലറ്റ്. തരംഗദൈർഘ്യം കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായ ഘടകവർണ്ണമാണ് വയലറ്റ്. തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണ്ണമാണ് ചുവപ്പ്. തരംഗദൈർഘ്യം കൂടിയതും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണ്ണമാണ് ചുവപ്പ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് വെള്ളയാണ്. എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്നത് കറുപ്പാണ്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ്. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് മഞ്ഞ നിറമാണ്. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്.
അപകട സൂചനയ്ക്കുള്ള സിഗ്നലുകൾ ഉപയോഗിക്കുന്നത് ചുവപ്പാണ്. അപകട സൂചനയ്ക്കുള്ള സിഗ്നലുകൾ ഉപയോഗിക്കുന്നത് ചുവപ്പാണ്. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പായിരിക്കും. ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണത്തെ പതനകിരണം അഥവാ ഇൻസിഡൻ്റ് റേ എന്ന് വിളിക്കുന്നു. ഒരു പ്രതലത്തിൽ വന്ന് പതിക്കുന്ന പ്രകാശകിരണത്തെ പതനകിരണം അഥവാ ഇൻസിഡൻ്റ് റേ എന്ന് വിളിക്കുന്നു. പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്ന കിരണത്തെ പ്രതിപതന കിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കുന്നു. പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്ന കിരണത്തെ പ്രതിപതന കിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കുന്നു. സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ അപവർത്തനം എന്ന് വിളിക്കുന്നു. സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ അപവർത്തനം എന്ന് വിളിക്കുന്നു. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ഒരേ സ്ഥലത്തെത്തുന്ന ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസത്തെ ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നു. ഒരേ സ്ഥലത്തെത്തുന്ന ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസത്തെ ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നു. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനത്തെ വിസരണം എന്ന് വിളിക്കുന്നു. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനത്തെ വിസരണം എന്ന് വിളിക്കുന്നു. ആകാശവും സമുദ്രവും നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം പ്രകാശത്തിൻ്റെ വിസരണമാണ്. ആകാശവും സമുദ്രയലവും നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം പ്രകാശത്തിൻ്റെ വിസരണമാണ്. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ്റെ നിറം ചുവപ്പായിരിക്കും. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ്റെ നിറം ചുവപ്പായിരിക്കും. കടലിൻ്റെ നീലനിറത്തിൻ്റെ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമനാണ്. കടലിൻ്റെ നീലനിറത്തിൻ്റെ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമനാണ്. അന്തരീക്ഷവായുവിൻ്റെ അഭാവത്തിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. അന്തരീക്ഷവായുവിൻ്റെ അഭാവത്തിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പാണ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പാണ്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തെ സമന്വിത പ്രകാശമെന്ന് വിളിക്കുന്നു. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തെ സമന്വിത പ്രകാശം എന്ന് വിളിക്കുന്നു.